സർക്കാർ സ്കൂളുകളിലെ സ്പെഷ്യൽ ടീച്ചർമാരെ സ്ഥിരപ്പെടുത്താൻ കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയം നിർദ്ദേശിച്ചിട്ട് വർഷങ്ങളായിട്ടും സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. ടീച്ചർമാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്നതാണെങ്കിലും നിയമന ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ സ്കൂളുകളിൽ 9, 10, 11, 12 ക്ലാസുകളിലെ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനായി 2000 720 അധ്യാപകരെ നിയമിച്ചത്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഡയറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും പരിശീലനം ലഭിച്ചവർക്ക് താൽക്കാലിക അടിസ്ഥാനത്തിലായിരുന്നു നിയമനം. ഭിന്നശേഷിയുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് അധ്വാനമേറെയാണെങ്കിലും കിട്ടുന്ന ശമ്പളം തുച്ഛമാണ്. സംയോജിത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന റിസോഴ്സ് അധ്യാപകർക്ക് പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കണം. ഇതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഉടൻ സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ട് 3 വർഷമായി, ഒന്നും സംഭവിച്ചില്ല. മുഖ്യമന്ത്രിക്ക് പലതവണ പരാതി കൊടുത്തിട്ടും ഫലമുണ്ടായില്ല. സർക്കാരിനൊരു ആശങ്ക, പിന്നീട് ഈ ഫണ്ട് എപ്പോഴെങ്കിലും നിന്നു പോയാൽ ഇത് ബാധ്യതയല്ലേ, അങ്ങനെ ഒരു ആശങ്കയാണ് ഇതിന്റെ മുമ്പിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരേ സ്ഥാപനത്തിൽ കൂടുതൽ പ്രവർത്തനം നടത്തുന്നവരോട് സാമ്പത്തിക വിവേചനം പാടില്ലെന്ന് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച എം കെ ജയരാജ് കമ്മീഷനും ശുപാർശ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.